നാലാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞതും റിസൾട്ട് വന്നതിന് ശേഷവും പല വിദ്യാർത്ഥികൾ പലവട്ടം ചോദിച്ച കാര്യമാണ് അഞ്ചാം സെമസ്റ്റർ പരീക്ഷകളുടെ കാര്യം ഓൺലൈനായി അഞ്ചാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ട തീയതി സെപ്റ്റംബർ മാസം രണ്ടാം തീയതിയാണ് ഫൈൻ ഇല്ലാതെ ഫൈനോട് കൂടി അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഒമ്പതിനാണ് ഇതിനിടയിൽ പല വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു ഞങ്ങൾക്ക് എങ്ങനെയാണ് അഞ്ചാം സെമസ്റ്ററിൽ പ്രൊജക്റ്റും സെമസ്റ്റർ പരീക്ഷകളും ഇന്റർണൽ അസസ്മെന്റും കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് വളരെയധികം പ്രസക്തമായ ചോദ്യമാണ് ക്ലാസ്സുകളും ഉറപ്പോലെ വർക്കിംഗ് ഡേയ്സിൽ ഉണ്ടായിരിക്കും ഇതിനിടയിൽ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് പ്രൊജക്ടിന്റെ ടോപ്പിക് ഡിസ്കഷൻ തുടർന്നുള്ള കാര്യങ്ങൾ ഗൈഡുമായി സംസാരിക്കുക യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് പോലും തലേ ഇരുന്ന് പഠിച്ചിട്ടാണ് ഞാൻ ജയിക്കുന്നത് അതുകൊണ്ട് ഒന്ന് രണ്ട് ദിവസം മുമ്പ് ചെയ്താൽ തന്നെ എന്റെ പ്രൊജക്ട് വർക്ക് കഴിയുമെന്നുള്ള ആ വിശ്വാസം മാറ്റി നിർത്തി നിങ്ങൾ കുറച്ചും കൂടി ആദ്യം മുതലൊക്കെ തന്നെ വർക്ക് ആയി കഴിഞ്ഞാൽ പ്രൊജക്ടിന്റെ കാര്യം ഓക്കെ ആയി പറഞ്ഞു വന്നത് അഞ്ചാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ എല്ലാം സെറ്റാക്കി ബൈൻഡ് ചെയ്ത് ദെൻ ഫൈനൽ വൈവയ്ക്ക് വേണ്ടി റെഡി ആയിരിക്കുക എന്നല്ല ചില കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് പ്രൊജക്ടിൻ്റെ കാര്യം പല എയ്ഡഡ് ഓട്ടോണോമസ് കോളേജുകളിൽ അഞ്ചാം സെമസ്റ്ററിൽ തന്നെ പ്രൊജക്റ്റിൻ്റെ സബ്മിഷൻ നടത്താറുണ്ട് അതുകൊണ്ട് അവർക്ക് സെമസ്റ്റർ പരീക്ഷയ്ക്ക് പഠിക്കാനും അവസാനത്തെ സെമസ്റ്ററിൽ കുറച്ചും കൂടി ശ്രദ്ധ ഊന്നാനും സാധിക്കാറുണ്ട് ആ ഒരു കീഴ്വഴക്കം ഗവൺമെൻറ് കോളേജിൽ എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് അറിയില്ല എന്നാൽ തന്നെ നമ്മൾ തന്നെ സ്വയമായി ചില സ്റ്റെപ്പുകൾ എടുത്ത് മുന്നോട്ട് പോയാൽ അത് പ്രാവർത്തികമായിരിക്കും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഗൈഡിനെ ഇടയ്ക്കിടയ്ക്ക് കാണുക ടോപ്പിക്കിൻ്റെ ചില ഐഡിയാസ് പറഞ്ഞു കൊടുക്കുക പറഞ്ഞുകൊടുക്കുക ദനത് ഫൈനലൈസ് ചെയ്യുക ദെൻ ഒരു പ്രൊജക്ടിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള സ്റ്റെപ്പുകൾ അത് ഓരോന്നായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആവുകയും പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ പല സ്റ്റെപ്പുകൾ പൂർത്തീകരിക്കാനും സാധിക്കും ഇങ്ങനെ നിങ്ങൾ ആദ്യം മുതൽക്ക് തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് പ്രൊജക്റ്റ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പരീക്ഷകൾ സെമസ്റ്റർ പരീക്ഷകൾ എല്ലാം കൂടി അവിയൽ പോലെയാകും അതുകൊണ്ടാണ് തുടക്കം മുതൽക്ക് തന്നെ നിങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടാവാനും ആ പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകാനും സാധിക്കണം ഒരു കാര്യം എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഡിഗ്രി എന്ന പ്രോഗ്രാം ജയിക്കുക എന്നത് നമ്മുടെ മാത്രം ആവശ്യമാണ് അതിനു വേണ്ട ഇനീഷ്യേറ്റീവ്സ് നമ്മൾ തന്നെ എടുക്കണം ഇതുമായി റിലേറ്റുന്ന എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൊമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം